നമസ്കാരം. ആര്യൻ ശാസ്ത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് പൂയ നക്ഷത്രക്കാരുടെ 2023 വർഷം എങ്ങനെയുള്ളതായിരിക്കും എന്നുള്ളതാണ്. പൂയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2023 വിദ്യാർത്ഥികൾക്ക് ചിലർക്കൊക്കെ തന്നെ അമിതമായ ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് അർഹമായ വിജയം ലഭിക്കാത്തതിനാൽ ഉപരിപഠനത്തിന് തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ചുമതലകളും അധികാര പരിധിയും വർദ്ധിക്കുന്നതായിരിക്കും. മക്കളുടെ വിദ്യാഭ്യാസത്തിനായി പണം ചെലവഴിക്കും. വിദേശത്ത് നിന്ന് ജന്മനാട്ടിൽ വന്നുപോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് തടസ്സങ്ങൾ നേരിടുകയോ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടാനോ ഉള്ള സാഹചര്യം കാണുന്നതിനാൽ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നതാവും ഉചിതം. കക്ഷി രാഷ്ട്രീയത്തിൽ മത്സരിച്ചാൽ പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. എല്ലാ കാര്യത്തിലും അശ്രാന്ത പരിശ്രമം വേണ്ടിവരും. സമയബന്ധിതമായി ഏറ്റെടുക്കുന്ന പല ജോലികളും ലക്ഷ്യപ്രാപ്തി നേടും. അതുപോലെ ഏപ്രിൽ സെപ്റ്റംബർ മാസങ്ങളിൽ എല്ലാ കാര്യത്തിലും തടസ്സങ്ങളും അനിഷ്ടങ്ങളും വന്നു ചേരാനുള്ള സാധ്യത കൂടുതലാണ്. മാതാപിതാക്കളുടെയും ജീവിത പങ്കാളിയുടെയും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തുന്നതും ഉചിതമായിരിക്കും. തൊഴിൽ മേഖലയിൽ ആത്മ സംയമനം പാലിക്കേണ്ടതായിട്ട് വരും. മേലധികാരികളുടെ നിർദ്ദേശങ്ങൾ അർദ്ധ മനസ്സോടുകൂടി അനുസരിക്കുന്നത് ജോലി നഷ്ടപ്പെടാതിരിക്കാൻ ഉപകരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു വർഷം കൂടിയാണ് 2023 എന്ന് പറയുന്നത്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതുമായ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ജോലിയോടൊപ്പം ഉപരിപഠനത്തിനുള്ള അവസരം ഉണ്ടാകും. മക്കൾക്ക് ഉണ്ടാകുന്ന തടസ്സങ്ങൾ നീങ്ങുവാൻ വേണ്ടി പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തേണ്ടതായിട്ട് വരും. അഭിപ്രായ സമന്വയത്തിനായി അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായിട്ടും വരും. ദമ്പതികൾ ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ജോലി ക്രമീകരിക്കും. അതുപോലെ സംയുക്ത സംരംഭങ്ങളിൽ സുതാര്യതയോടെയുള്ള പ്രവർത്തനങ്ങളല്ല എങ്കിൽ പിന്മാറുന്നതായിരിക്കും ഉചിതം. തൊഴിൽ രംഗത്ത് യാത്രാക്ലേശം വർദ്ധിക്കാനുള്ള സാധ്യതയും കാണുന്നു. ജനഹിതം അറിഞ്ഞു പ്രവർത്തിക്കാനുള്ള അവസരം വന്നുചേരുമെങ്കിലും അവരിൽ നിന്ന് വിപരീത പ്രതികരണങ്ങൾ വന്നുചേരുന്നതിനാൽ പൊതുപ്രവർത്തനം ഉപേക്ഷിക്കാൻ തീരുമാനിക്കും. ഈ ഒരു വർഷം ആരുമായും മത്സരിക്കാനോ വാഗ്വാദത്തിനോ പുറപ്പെടരുത്. ചിത്രകലയിലോ ആധ്യാത്മിക ആത്മീയ വിഷയങ്ങളോട് ബന്ധപ്പെട്ട കഥാമത്സരങ്ങളിൽ ഏർപ്പെടുത്തുന്നവർക്ക് അനുകൂലമായ വിജയം ഉണ്ടാകും. കുടുംബത്തിലെ ഭിന്നാഭിപ്രായങ്ങൾ ഏകോപിപ്പിക്കുവാൻ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായിട്ടും വരും. ഏപ്രിൽ മാസത്തിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന മംഗളകർമ്മങ്ങൾ സെപ്റ്റംബറിന് ശേഷം നടത്താനുള്ള സാഹചര്യം ഉണ്ടാകും. ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അശ്രാന്ത പരിശ്രമത്താൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും. ഉദ്യോഗം ഉപേക്ഷിച്ച് മറ്റൊന്നിന് ശ്രമിക്കുന്നത് ഈ വർഷം ഉചിതമായിരിക്കില്ല. രോഗങ്ങൾ പിടിപെടാമെന്നുള്ള അനാവശ്യ ചിന്തകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. സങ്കീർണമായ വിഷയങ്ങളെ അഭിമുഖീകരിക്കാൻ അഹോരാത്രം പരിശ്രമിക്കുന്നതും ഈശ്വര പ്രാർത്ഥനകളാൽ ആത്മ സംയമനത്തോടുകൂടിയുള്ള സമീപനം സ്വീകരിക്കുന്നതിനാൽ ക്രമാനുഗതമായ പുരോഗതി കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വരാൻ പോകുന്ന 2023 പൂയ നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നു.